നമസ്കാരം. 50 ആണ്ടുകൾക്ക് മുമ്പുള്ള ഭൂതകാല കുളിർ അയവിറക്കിയ രണ്ട് മഹാരഥന്മാരുടെ തങ്ങളിൽ ആറ് വലിയ ഗുണ്ട എന്ന വടംവലി കസർത്ത് ലൈവായി പൊതുജനസമക്ഷം എത്തിക്കാൻ ഊണും ഉറക്കും ഉപേക്ഷിച്ച് രണ്ട് ദിവസം മത്സരിച്ച ചാനലുകളും വാർത്താമാധ്യമങ്ങളും. അതിന്റെ മറവിൽ നൈസായി മറച്ച മൂട്ടിൽ മരം കൊള്ള. സ്ത്രീധനവും ഗാർഹിക പീഡനവും മൂലം മരണപ്പെട്ട അര ഡസനിലേറെ പെൺകുട്ടികളുടെ കണ്ണീരും കിനാവുകളും മെഗാ സീരിയലുകൾ കണക്കെ ആഘോഷിച്ച മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളുടെ മറവിടിച്ച് മരണപ്പെട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഗുണദോഷിച്ച പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ. അതിന്റെ മറവിൽ നൈസായി ഒഴിവാക്കിയ രാമനാട്ടുകര അപകടവും കരിപ്പൂർ സ്വർണ്ണക്കടത്തും. ഉണ്ണി മുകുന്ദൻ എന്ന നടൻ നടത്തിയ വലിയ പൊട്ടു പരാമർശത്തിൽ ഞെട്ടിത്തെറിച്ച സ്ത്രീപക്ഷവാദികളും അവരുടെ പാവാട താങ്ങികളും നടത്തിയ മെഗാ പൊട്ടു ചലഞ്ച്. അതിനിടയിൽ കൂടി പതുക്കെ മറയിട്ട് വെളുപ്പിക്കാൻ നോക്കിയ ആയങ്കി തില്ലങ്കേരി പാർട്ടി അവിശുദ്ധ ബന്ധം. ഏറ്റവും ഒടുക്കം പടിയിറങ്ങാൻ നേരം തലയിൽ വെളിവുതിച്ച DJP ലോക്നാഥ് ബെഹ്റ ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ റിക്രൂട്ടിംഗ് ഗ്രൗണ്ടായി കേരളം മാറിയെന്നും ആക്രമണ നിർദ്ദേശം ലഭിക്കുന്നതുവരെ നിഷ്ക്രിയരായിരിക്കുന്ന ISISന്റെ സ്ലീപ്പർ സെല്ലുകൾ നിരീക്ഷണത്തിലാണെന്നും മറ്റും ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അത്രയും ഗുരുതരമായ സ്ഥിതിവിശേഷം ഒരു DJP ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും അതേക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടാതിരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളും മാധ്യമപ്പടയും പ്രബുദ്ധ മലയാളിസം ഇന്നു മുതൽ ഒരു വധഭീഷണി ഊമക്കത്തിന്റെ പിറകെ പായുമായിരിക്കും. നിത്യപരിചിതമായ ഒരു സംഗതി ശ്വസിച്ച് ശ്വസിച്ച് നമ്മളൊക്കെ എന്നേ അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങൾ ചർച്ചയ്ക്കാനും ഏറ്റവും ആവശ്യമായത് തള്ളാനും നേടിയ ടാക്ടിക്കാണ് ഈ പ്രബുദ്ധത. കേരളം എന്ന സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വിഷലിപ്തമായ മലിനീകരണമാണ് പൊളിറ്റിക്കൽ പൊല്യൂഷൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി. വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമയി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.